അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു റിനാൻസ് കുക്കിംഗ് വേൾഡ്. അപ്പൊ എല്ലാവർക്കും റിനാൻസ് കുക്കിംഗ് വേൾഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത്തപ്പൂക്കളം കേക്കാണ്. ഈ ഒരു കേക്കിന്റെ ബേസ് ഞാൻ 3 കളറായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് സ്ട്രോബെറി ഫ്ലേവറാണ്. അപ്പൊ ആദ്യം നമുക്ക് കേക്ക് പാൻ ഒന്ന് ഓയിലോ ബട്ടറോ യൂസ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ആദ്യമായി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനെ ഞാനൊരു ബൗളിലോട്ട് 1/2 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായി ഞാൻ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിവിടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/5 ഡ്രോപ്പ് സ്ട്രോബെറി എസെൻസ് ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് നല്ല റോസ് കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് പാനിലോട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു മൂടി വെച്ച് അതിന്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് പാൻ ഒന്ന് വെച്ചെടുക്കാം. അപ്പൊ ആദ്യം 2-3 സെക്കൻഡ് ഈ പാത്രം ഒന്ന് ചൂടാവുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊടുത്ത് പിന്നീട് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു 20-25 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് തയ്യാറാവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പിസ്ത ഫ്ലേവർ ഉണ്ടാക്കാം. അപ്പൊ ആദ്യം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ വിസ്ക് ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായി ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പിസ്ത എസെൻസ് ചേർത്തെടുക്കാം. ഞാനിവിടെ ബേക്കേഴ്സിന്റെ പിസ്ത എസെൻസ് ആണ് എടുത്തിട്ടുള്ളത്. 1-3 ഡ്രോപ്പ് പിസ്ത എസെൻസ് ചേർത്ത് കൊടുക്കാം. പിസ്ത എസെൻസ് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന്റെ ശേഷം ഒന്നുകൂടെ കളറ് കിട്ടാനായി 1-3 ഡ്രോപ്പ് ഗ്രീൻ ലിക്വിഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. ജെൽ കളർ ആണെന്നുണ്ടെങ്കിൽ 1 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ തുറന്നു വരുന്ന സമയത്ത് നമ്മുടെ സ്ട്രോബെറി ഫ്ലേവർഡ് ലെയർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്ക് പാൻ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പിസ്ത ഫ്ലേവർഡ് ലെയർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചൂടുള്ള മൂടിയുടെ മുകളിലേക്ക് നമ്മുടെ കേക്ക് പാൻ ഒന്ന് വെച്ചെടുക്കാം. 1-20 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സ്ട്രോബെറി ഫ്ലേവേർഡ് ലെയർ ഇവിടെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. 1-25 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ പിസ്ത ലെയറും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. ചൂടാറിന് ശേഷം നമുക്ക് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ തയ്യാറാക്കാം. ഞാൻ ബട്ടർ സ്കോച്ച് എസെൻസ് ചേർത്താണ് ലാസ്റ്റ് ലെയർ തയ്യാറാക്കുന്നത്. അപ്പൊ അതിനായി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ തയ്യാറാക്കാനായി ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഒരു 4 ഡ്രോപ്പ് ബട്ടർസ്കോച്ച് എസെൻസ് ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കേക്ക് പാനിലോട്ട് ഒഴിച്ചെടുത്ത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മൂടിയുടെ മേലെ കേക്ക് പാൻ ഒന്ന് വെച്ചെടുത്ത് പാൻ ഒന്ന് ചൂടായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് പിന്നീട് ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്തയുടെ ലെയറ് പാനിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയറാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് ലെയറും ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മളിവിടെ പാനിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ലെയറാണ്. അപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള 3 ലെയറ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ബട്ടർ സ്കോച്ച് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലെയർ ഞാൻ കുറച്ച് കട്ടിയിലും ഒരു ലെയർ അധികം തിന്നായിട്ടുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാനായിട്ടുള്ള ഷുഗർ സിറപ്പും തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി തിളപ്പിച്ച് ചൂടാറാനായി മാറ്റിവെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി നമുക്ക് ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായി ഞാനിവിടെ എല്ലാ കേക്കിൻ്റെ ലെയറിൽ നിന്നും ഒരു ലെയർ തിന്നായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലെയർ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ സ്ട്രോബെറിയുടെ ലെയർ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് അതിൻ്റെ കളറൊന്നും മാറാത്ത രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 2 മിനിറ്റ് ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായി മാറ്റിവെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് പിസ്തയുടെ ലെയറും അതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് ലെയറും ചെയ്തെടുക്കാം. ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായി തുടങ്ങാം. ഞാൻ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ മുടിയുടെ മേലെയാണ് കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ടുകൊടുക്കാം. നിങ്ങൾക്ക് കേക്ക് ബോർഡും യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ചുകൊടുക്കാം. ഞാനിവിടെ സ്ട്രോബെറി ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ സ്കോച്ച് ലെയർ വെച്ച് കൊടുത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റത്തെ ലെയറാണ് നമ്മുടെ പിസ്തയുടെ ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒന്ന് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്തും ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് നമ്മുടെ കേക്ക് മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ ബ്രഷ് ഉപയോഗിച്ച് സൈഡിലും അതുപോലെ തന്നെ മുകൾ ഭാഗത്തും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് സൈഡ് മുകൾ ഭാഗമൊക്കെ ഒന്ന് ഒപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണിത്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് അത്തപ്പൂക്കളം കേക്കാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ആ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അത് ഞാനിവിടെ ഒരു 4 ഇതളുകൾ വരച്ചിട്ടുണ്ട്. പിന്നീട് ആ ഒരു ലൈൻസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് അതിന് ചുറ്റോറം വേറൊരു റൗണ്ടും കൂടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചെടുക്കാം.
അപ്പം നമുക്ക് ചോക്ലേറ്റ് കിനാഷ് തയ്യാറാക്കാനായി ഞാനിവിടെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചോക്ലേറ്റ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഡിസൈനിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വരച്ചെടുക്കാം. ഈ ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ കംപ്ലീറ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചതിൽ നിന്ന് ഓറഞ്ച് കളർ എടുത്ത് നമുക്കിതിൻ്റെ സെൻറ്ററിലൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഗ്രീൻ കളർ ഉപയോഗിച്ച് നമ്മുടെ രണ്ട് ഇതളകളും നമുക്ക് ഗ്രീൻ കളർ വെച്ച് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചതിൽ നിന്ന് റോസ് കളർ എടുത്ത് അടുത്ത രണ്ട് ഇതളുകളും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓറഞ്ച് കളർ ഉപയോഗിച്ച് അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പൊക്കെ നമുക്ക് ഫിൽ ചെയ്തെടുക്കാം. ഇനി ഞാൻ റോസ് കളർ ഉപയോഗിച്ച് ആദ്യത്തെ റൗണ്ട് ഒന്ന് ഫിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു കേക്കിൻ്റെ ബാക്കിയുള്ള ഭാഗം മൊത്തം നമുക്ക് ഓറഞ്ച് കളർ വെച്ചിട്ടൊന്ന് ഫിൽ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം നമുക്ക് ഗ്രീൻ കളർ വെച്ചിട്ട് ആ ഒരു ബോർഡർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അത്തപ്പൂക്കളും കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പം നമുക്കിനി കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.